ഒരു സ്റ്റോറി പറയാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ഞാൻ പഠിച്ചതെല്ലാം നാട്ടിലാണ്, കേരളത്തിലാണ് പഠിച്ചത്. അതിനുശേഷം ഞാൻ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബാംഗ്ലൂരേക്ക് പോയി. എന്നിട്ട് അവിടെ നിന്ന് എക്സ്പീരിയൻസ് എടുത്തതിന് ശേഷം ഞാൻ OIT ട്രൈ ചെയ്യുകയാണ് ചെയ്തത്. അതിന് മുൻപ് ഞാൻ പഠിച്ചിറങ്ങിയ ആ ഒരു സമയത്ത് ഞാൻ IELTS ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് എനിക്ക് റിക്വയർഡ് സ്കോറ് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഒന്നും കൂടി ട്രൈ ചെയ്യാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും നമുക്ക് കരിയർ ഗ്യാപ്പ് ആവുന്നത് കൊണ്ട് നമുക്ക് ജോയിൻ ചെയ്യാൻ ഇത്ര സമയം എന്നുണ്ടല്ലോ. നമ്മൾ രജിസ്ട്രേഷൻ 6 മന്ത്തിന് ഉള്ളിൽ ചെയ്യണം എന്നുണ്ട്, നമ്മുടെ എക്സാംസ് കഴിഞ്ഞിട്ട്. പിന്നെ ആ ഒരു സമയത്ത് 6 മന്ത്സിനകം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങണം എന്നുണ്ട്. ഇപ്പോൾ 6 മന്തിനേക്കാൾ കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ അതൊരു ഗ്യാപ്പായിട്ട് കൺസിഡർ ചെയ്യും. പിന്നെ ആ ഒരു ഗ്യാപ്പിന് നമ്മൾ പിന്നെ എക്സ്പ്ലനേഷൻസ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അധികം ഗ്യാപ്പ് എടുക്കണ്ട, എനിവേ ഇപ്പോൾ ഇത്രയായി. അപ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് എടുത്തതിന് ശേഷം ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ ഒരു എക്സ്പീരിയൻസ് എടുത്തു ബാംഗ്ലൂർ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് എക്സ്പീരിയൻസ് എടുത്തു. അപ്പോൾ അതിന് ശേഷം നമുക്ക് വീണ്ടും ഇങ്ങനെ ഒരു UK എന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്ത് പോയി ജോലി ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം നമുക്കിങ്ങനെ വീണ്ടും വീണ്ടും ആഗ്രഹം ഇങ്ങനെ മുള പൊട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ നമുക്ക് ഇപ്പോൾ വിചാരിച്ചു ഒന്നും കൂടി എഴുതാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ OIT ഒരിക്കൽ കൂടി എഴുതി, അങ്ങനെയാണ് നമുക്ക് സ്കോർ കിട്ടി, അങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് വരുന്നത്. ആ ഒരു സമയത്ത് ആണ് കൊറോണ വന്നത്. അപ്പോൾ കൊറോണ വന്നപ്പോഴത്തേക്കും നമ്മുടെ ട്രാവൽ ബാൻ അങ്ങനെ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അതൊരു കുറച്ച് ബുദ്ധിമുട്ടും ടെൻഷനും സ്ട്രെസ്സൊക്കെ വന്നിരുന്നു. പക്ഷേ എന്തോ അറ്റ് ദി എൻഡ് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നേടാനായിട്ട് പരിശ്രമിക്കുകയാണെങ്കിൽ ലോകം മുഴുവൻ നമ്മളുടെ കൂടെ ഉണ്ടാവും എന്നാണല്ലോ ആ ഒരു കാര്യം നമുക്ക് നേടിത്തരാൻ വേണ്ടി. അങ്ങനെ അതുപോലെ എന്തോ ഒരു ശക്തി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അറ്റ് ദി എൻഡ് എല്ലാ കാര്യങ്ങളും ശരിയായി. പിന്നെ ആ ഒരു സമയത്ത് ബ്രെക്സിറ്റ് ഒക്കെ വന്നിരുന്നത് കൊണ്ട് ഒരുപാട് വേക്കൻസീസ് ഉണ്ടായിരുന്നു. UKയിൽ ഒരുപാട് വേക്കൻസീസ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് UKയിലേക്ക് അപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂവിന് ഒരു ഏജൻസി വഴിയാണ് ചെയ്തത്. അപ്പോൾ ഏജൻസിക്ക് നമ്മൾക്ക് ആദ്യം തന്ന ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ആദ്യം കിട്ടിയ ചാൻസിൽ തന്നെ കയറി പോരാമെന്ന് വിചാരിച്ചു. അധികം ഡിലേ ആക്കണ്ടെന്ന് വിചാരിച്ചു. ഇതൊക്കെ എപ്പോൾ മാറും എപ്പോൾ മറിയും എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഉള്ളത് കൊണ്ട് കയറി പോരാമെന്ന് വിചാരിച്ചു. ബാക്കി നമുക്കിവിടെ വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇവിടെ എത്തിയത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി ഒരു വീഡിയോയി വീണ്ടും കാണാം. നിങ്ങൾക്ക് അറിയേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിച്ചാൽ മതി, ഞാനത് റിപ്ലൈ തരാം. ഓക്കെ. Thank you.